ഇപ്പോൾ ഞങ്ങളുള്ളത് ജെ സി റോഡിലെ ജെ ജെ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞൊരു കാറിൻ്റെ ഇതെല്ലാം മോഡിഫൈ ചെയ്യുന്നൊരു ഷോപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഓൾറെഡി നേരത്തെ വന്ന് കൂട്ടി ഞങ്ങൾ രണ്ട് മൂന്ന് കടകളിൽ കയറി ഞങ്ങൾ ചെക്ക് ചെയ്തതാണ് പ്രൈസൊക്കെ എല്ലാം. അപ്പോൾ ഇവിടെ ഇത്രയും റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണെന്ന് തോന്നി. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ വെക്കുന്നത് സ്റ്റീരിയ വെക്കുന്നുണ്ട്, പിന്നെ മേളിൽ റൂഫ് റെയിൽ, പിന്നെ അകത്ത് 3D മാറ്റ് ഇടുന്നുണ്ട്, പിന്നെ ഫോഗ് ലൈറ്റ്, പിന്നെ ഇത് മ്യൂസിക് സിസ്റ്റം വെക്കുന്നത് GPS നാവിഗേഷൻ ഒക്കെയുള്ള മോഡലാണ് വെക്കുന്നത്. പിന്നെ റിയർ പവർ വിൻഡോ, സെൻട്രൽ ലോക്കിങ്, പിന്നെ ബാക്കിലൊരു ബമ്പർ ഫിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനയുടെ ആൻറ്റിന അല്ല അതിൻ്റെ ഒരു ഡെമ്മി പോലത്തെ മോഡൽ കണ്ടു കഴിഞ്ഞാൽ ഷാർക്ക് ഫിൻ ആൻറ്റിന തോന്നുന്ന ടൈപ്പ്. പിന്നെ വീൽ കപ്പ്, പിന്നെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ, അതിൽ തന്നെ അഡാപ്റ്റീവ് ടൈപ്പ് ക്യാമറ. അതെ, ബമ്പർ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്നതാണ്. ഇപ്പോൾ നിയർ 3000 അടുത്ത് വരുമോ തന്നെ, പക്ഷേ എങ്കിലും അതൊരു വർത്താണ്. കാരണം ഇവിടെ ഞങ്ങളുടെ വേറെ രണ്ട് കാറിലും ഇതേപോലെ തന്നെ ഇടക്ക് ബാക്കിലൊക്കെ വന്ന്, ഇവിടെ പറയാൻ പറ്റില്ല എപ്പോഴും ആളുകൾ വട്ടം ചേർന്നതാണ്, ഇതേപോലെ ബാക്കിട്ടൊക്കെ വന്ന് ഇടിയിട്ടിട്ടുണ്ട്. അപ്പോൾ സഫാരി കിട്ടാണ് രണ്ട് പ്രാവശ്യം ഇടിയിട്ട് ചെയ്ത്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു സ്ട്രോങ് ആയതുകൊണ്ട് അവൻ ബാക്കിലെ സ്റ്റെക്നിയൊക്കെ ഉള്ളതുകൊണ്ട് അധികമൊന്നും പറ്റിയില്ല. ബൈക്കാരടിച്ചിട്ട് അവരുടെ ബൈക്കിൻ്റെ ഫ്രണ്ട് മൊത്തമൊക്കെ ഡാമേജായി, ഒരു പൾസറുകാരൊന്നും ഇടിച്ചു, അവരുടെ ഫോർക്കെല്ലാം ബെൻഡായി പോയി. അപ്പോൾ അതേപോലെ സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ചെറിയൊരു സേഫ്റ്റി കൂടി നോക്കിയിട്ട് നമ്മുടെ വണ്ടിക്ക് അധികം ഒന്നും മതിയാണ്. കാരണം ബമ്പറിലൊക്കെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ചെറിയതായിട്ടൊക്കെ തട്ടിയാലും വരില്ല. ആദ്യം ബമ്പറിലിട്ട് ഇടിക്കുന്നതുകൊണ്ട് അല്ലെ, പെയിൻറ്റിങ്ങും കാര്യങ്ങളും സ്ക്രാച്ചസ് അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. പിന്നെ ഓൾറെഡി കമ്പനിയുടെ സൈഡിൽ നിന്ന് വരുന്ന ഹോണ് സൗണ്ട് വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ സ്കോഡയുടെ മോഡൽ സൗണ്ട് വരുന്ന അങ്ങനത്തെ ഒരു ഹോൺ ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഫോഗ് ലൈറ്റ് ഇപ്പോൾ വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചില്ല, കാരണം രാത്രി ഇരട്ടിയായതുകൊണ്ട് അവരും പെട്ടെന്ന് ഫോണിൽ അടിച്ചിട്ടില്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ ഫോഗ് ലൈറ്റൊക്കെ എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ ബൾബും ഇൻഡിക്കേറ്ററൊക്കെ തെളിയുന്നുണ്ടോ എന്നൊക്കെ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഒരു സൈഡിലെ ഇൻഡിക്കേറ്റർ എന്നിട്ട് തെളിയുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടിപ്പോൾ ഞങ്ങൾ തിരിച്ചുപോയി അവിടെ റെഡിയാക്കേണ്ടി വന്നു. അപ്പോൾ ഇതേപോലെ ഇലക്ട്രിക്കൽ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാം ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിനെല്ലാം കൂടി ഏകദേശം 50,000 അടുത്ത് വന്നു. പക്ഷേ ഇത് നമ്മളിപ്പോൾ കമ്പനിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഏകദേശം 85 to 1 lakh അടുത്ത് വന്നതാണ്. ഞങ്ങളവിടെ അവിടുന്ന് കൊട്ടേഷൻ എടുത്തിരുന്നു. അപ്പോൾ ബെറ്റർ എപ്പോഴും പുറത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ടാറ്റ നെക്സൺ തിരഞ്ഞെടുക്കാൻ കുറേ കാരണങ്ങളുണ്ട്. അതിൽ മെയിൻ കാരണം സേഫ്റ്റിയാണ്. കാരണം ഇത് മെയിനായിട്ട് രണ്ടാൾ പോകാൻ അങ്ങനെ ഉദ്ദേശിച്ച് എടുത്ത വണ്ടിയായത്. ഓൾറെഡി സഫാരി ഉള്ളതുകൊണ്ട് ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഞങ്ങൾ സഫാരിക്ക് പോകുള്ളൂ. അപ്പോൾ മെയിൻ അനിയൻ്റെ പുറത്തൊക്കെ പോകാൻ വേണ്ടി എടുത്തതാണ്. അത് കൂടുതലും അവൻ്റെ ഓഫീസ് വർക്കിനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അവൻ ലോങ്ങൊക്കെ പോകുമ്പോൾ ഇത്തിരി റാഷ് ഡ്രൈവിംഗ് ഉള്ള ആളാണ്. ഞങ്ങളുണ്ടെങ്കിൽ പോലും സ്പീഡിലേ പോകുള്ളൂ. അപ്പോൾ അവൻ ഒറ്റക്ക ആണെങ്കിൽ ഇനിയും സ്പീഡായിരിക്കും, ആരും ശ്രദ്ധിക്കാറുണ്ടെങ്കിൽ. അവന് മൈലേജൊക്കെ നോക്കിയിട്ട് ബലേനം എടുക്കാനായിരുന്നു പ്ലാൻ. ഞാൻ പറഞ്ഞു ബലേനം ഉണ്ടെങ്കിൽ ഇനി വണ്ടി എടുക്കാൻ നിൽക്കണ്ട, ഒന്നെങ്കിൽ ടാറ്റയുടെ ആൾട്രോസ് എടുക്കുക അല്ലെങ്കിൽ നെക്സൺ എടുക്കുക, ഈ രണ്ട് വണ്ടിയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ നീ എടുക്കണ്ട. ഓൾറെഡി ഞങ്ങൾക്കൊരു ഫോർഡ് ഫിയസ്റ്റ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി തന്നെ ഓടിച്ചാൽ മതി എന്ന് അവനോട് പറഞ്ഞു. പിന്നെ അവസാനം അവൻ്റെ ആൾട്രോസ് അവനധികം ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിൻ്റെ പുതിയ മോഡലാണ്. പിന്നെ അടുത്ത് തന്നെ അതിൻ്റെ ഫേസ് ലിഫ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ നെക്സന് ക്യാഷ് ഇത്തിരി കൂടുതലാണ് മറ്റേ ആൾട്രോസിൻ്റെയിലും. പിന്നെ ലോങ് റൺ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നെക്സനാണ് ബെസ്റ്റ് ആണെന്ന് തോന്നി. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ആയത് തേർഡ് ജനറേഷൻ വണ്ടിയാണ് GS6. പിന്നെ ഞങ്ങളവിടെ ഞങ്ങൾ ബലേനോ, ആൾട്രോസ് പിന്നെ നെക്സൺ, ഇത് മൂന്ന് വണ്ടിയാണ് ഞങ്ങൾ മെയിനായിട്ട് ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്തത്. പിന്നെ ബലേനോ മാനേജർ വണ്ടിക്ക് പൊതുവേ സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ മൈലേജ് ഉണ്ടായിരുന്നു അതിന്. നമ്മൾ പിന്നെ മെയിൻ ഞാൻ കാരണമാണ് ടാറ്റയുടെ വണ്ടിയിലേക്ക് മാറാൻ കാരണം. പിന്നെ ടാറ്റയ്ക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും
ചില കമ്പനികൾ ചില മ്യൂസിക് സിസ്റ്റത്തിനൊന്നും പ്രൊവിഷൻ കൊടുക്കില്ല, അവരുടെ ടോപ്പ് എൻഡ് വാങ്ങിയില്ലെങ്കിൽ നമ്മൾ വയറിങ്ങിൽ തന്നെ കട്ടൊക്കെ ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ടാറ്റയുടെ വണ്ടിയിൽ പ്രത്യേകതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞങ്ങൾ ബേസ് മോഡലാണ് എടുത്തത്, വണ്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ പല വണ്ടികളെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഇതിലാണെങ്കിലും ഓൾറെഡി കമ്പനിയുടെ സൈഡിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രൊവിഷനെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഞങ്ങൾ അഡാപ്റ്റീവ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ ഏത് പൊസിഷനിലെ വണ്ടി നമ്മൾക്ക് തിരിഞ്ഞ് കിട്ടുമെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി എക്സ്ട്രാ ചെയ്യേണ്ടി വന്നില്ല, എല്ലാം കമ്പനിയുടെ സൈഡിൽ തന്നെയുണ്ട്. അപ്പോൾ വയറൊന്നും കട്ട് ചെയ്യേണ്ടി വന്നില്ല, എല്ലാം ക്ലിപ്പിംഗ് ആണ് അതിൻ്റെ. അവർ തന്നെ അതിന് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ മൂന്ന് പവർ മോഡലുണ്ട്, ഇക്കോ, സിറ്റി, പിന്നെ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ ഈ സെഗ്മെൻറ്റിലുള്ള ഒരു വണ്ടിക്ക് ഇങ്ങനെയൊന്നുമില്ല. പിന്നെ ബേസ് മോഡൽ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസ് മോഡൽ ഇതിൻ്റെ അത് തൊട്ട് മുമ്പുള്ള മോഡലുമായിട്ട് ഏകദേശം 90,000 ഡിഫറൻസ് ഉണ്ട്. ആ 90,000 പോലും വേണ്ട നമുക്ക് പുറത്ത് കൊടുത്ത് മോഡിഫൈ ചെയ്ത് ഇത്തിരി കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഈ വണ്ടി എടുത്തത് മെയിനായിട്ട്. ഇപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ അലോയ്സ് ഇടാൻ അനിയൻ്റെ പ്ലാനുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട, അലോയ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈലേജ് കുറയും, ടയറിൻ്റെ സൈസ് ഇത്തിരി കൂടി കൂടാന്നതുകൊണ്ട്. പിന്നെ എപ്പോഴും വണ്ടി വാങ്ങുന്നതിന് മുൻപ് അടുത്തുള്ള ഇതേപോലെ മോഡിഫിക്കേഷൻ സെൻ്ററുകളിൽ പോയിട്ട് ഒരു കൊട്ടേഷൻ എടുത്ത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് പിന്നെ വണ്ടിയുമായിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. നമ്മൾ വണ്ടി എടുത്തിട്ട് പിന്നെ അതിന് വേണ്ടി ഡയറക്റ്റ് ആയിട്ടൊരു കടയിൽ പോകുന്നതല്ല നല്ലത്. അതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് മെയിനായിട്ട്